firstly by a GPC, as many are suggesting. But sir, but madam, I understand the weak nerve of the government. All the previous governments who had constituted JVCs have not come back. Maybe on that count they are afraid they might not. Namaskaram. അധ്യക്ഷൻ ജഗ്ദീപ് ധൻകറിന്റെയും ഉപാധ്യക്ഷൻ ഹരിവംശിന്റെയും അഭാവത്തിൽ രാജ്യസഭ നിയന്ത്രിച്ച് ഒളിമ്പ്യൻ താരം പി ടി ഉഷ. രാജ്യസഭാ ചെയർമാനായ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ അവധിയായതിനാലാണ് പി ടി ഉഷ രാജ്യസഭ നിയന്ത്രിച്ചത്. രാജ്യസഭ നിയന്ത്രിക്കുന്നതിനുള്ള വൈസ് ചെയർമാൻമാരുടെ പാനലിലേക്ക് പി ടി ഉഷയെ നേരത്തെ രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകർ നാമനിർദ്ദേശം ചെയ്തിരുന്നു. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗത്തെ വൈസ് ചെയർമാൻമാരുടെ പാനലിലേക്ക് നിയോഗിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായി രാജ്യസഭ നിയന്ത്രിച്ച നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമെന്ന ബഹുമതി ഉഷയ്ക്ക് സ്വന്തം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട പി ടി ഉഷ എം പി ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിത എന്ന ബഹുമതിയും സ്വന്തമാക്കിയിരുന്നു. ഡിസംബർ മാസത്തിലാണ് ഉഷ ഉപാധ്യക്ഷ പാനലിൽ ഉൾപ്പെട്ടത്. ആദ്യമായി പാനലിൽ ഉൾപ്പെട്ട നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എം പി ഉഷയാണ്. രാജ്യസഭ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും അവധിയായിരിക്കുമ്പോൾ സഭ നിയന്ത്രിക്കാനാണ് ഉപാധ്യക്ഷന്മാരുടെ പാനൽ രൂപീകരിച്ചത്. സഭ നിയന്ത്രിച്ചതിന്റെ വീഡിയോ ഉപാധ്യക്ഷ പാനലിലുള്ള ഉഷ തന്നെയാണ് ട്വീറ്റ് ചെയ്തത്. ഇത് അഭിമാന നിമിഷമാണ് എന്നും ഈ യാത്രയിൽ നാഴികക്കല്ലുകൾ തീർക്കാൻ സാധിക്കുമെന്നും ട്വിറ്ററിൽ ഉഷ കുറിച്ചു. ആ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് പറഞ്ഞ വാക്കുകൾ രാജ്യസഭാ സെഷൻ നിയന്ത്രിച്ചപ്പോൾ തനിക്ക് ഓർമ്മ വന്നു. അധികാരമുള്ളവർക്ക് കൂടുതൽ ഉത്തരവാദിത്വവും ഉണ്ട് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളാണ് എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. ജനങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസത്തോടെ ഈ യാത്രയിൽ നാഴികക്കല്ലുകൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും പ്രൗഢ നിമിഷത്തിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് ഉഷ ട്വിറ്ററിൽ കുറിച്ചു. നേരത്തെ ഏഷ്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെയും ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെയും നിരീക്ഷക പദവി ഉഷ വഹിച്ചിരുന്നു. 2022 ജൂലൈ മാസത്തിലാണ് ഉഷയെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. കഴിഞ്ഞ നവംബർ മാസത്തിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു.